പ്രിയപ്പെട്ട പെങ്ങള് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് 11 ഭാര്യമാരുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ സ്നേഹം ഖദീജയോടാണ് ഏറ്റവും കൂടുതൽ സ്നേഹം ഖദീജയോടാ അല്ലാഹുവേ എന്ത് പറഞ്ഞാലും ഖദീജ മറ്റുള്ള ഭാര്യമാരോട് പറയും ഖദീജാനെ പോലെയാകണം എന്റെ ഖദീജ എങ്ങനെയായിരുന്നു എപ്പോഴും ഖദീജാനെ കുറിച്ചാണ് പറയുന്നത് തനിക്ക് ആരെങ്കിലും അല്പം ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്താ അതിന്റെ ഒരു വിഹിതം ഖദീജയുടെ കൂട്ടുകാരികൾക്ക് കൊടുക്കുമായിരുന്നു അല്ലാ അതിന്റെ കാരണം എന്തെന്നറിയോ ഖദീജ അള്ളാഹുവിന്റെ പ്രവാചകൻ ഇത്രയ്ക്ക് സ്നേഹിക്കാറുള്ള കാരണം എന്താ 40-ാമത്തെ വയസ്സിൽ പ്രബോധനവുമായി കടന്നു ചെന്നപ്പോ ഖുറൈശികൾ അള്ളാഹുവിന്റെ റസൂലിനെ തല്ലുകയാണ് പ്രവാചകനെ അവിടെ നിന്ന് കളിയാക്കുകയാണ് അവസാനം ഊരു വരക്കുമ്പോ ഷൈബ് അബി താലിബ് എന്ന് പറയുന്ന മലഞ്ചെരുവിലേക്ക് റസൂലുള്ള കടന്നു പോകാൻ തയ്യാറെടുക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ പറഞ്ഞു ഖദീജ മക്കളെയും കൂട്ടിയിട്ട് നീ വീട്ടിലേക്ക് പോ ഖദീജ പറയാറുള്ള കാരണം എന്തെന്നറിയുമോ മക്കയിലെ ഏറ്റവും വലിയ കോടീശ്വരന്റെ മകളായിരുന്നു ഖദീജ പട്ടിണി എന്താണെന്നറിയില്ലോ ദുരിതം എന്താണെന്നറിയില്ലോ പ്രയാസം എന്താണെന്നറിയില്ലോ സുഖ ആഡംബരങ്ങൾക്ക് നടുവിലൂടെ ജീവിച്ചവളാണ് ഖദീജ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു നീ മക്കളെയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ പിടിച്ചിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്നു നബിയേ യാ റസൂലല്ലാ എന്നെ പറഞ്ഞു വിടല്ലേ നബിയേ എന്നെ പറഞ്ഞു വിടല്ലേ നബിയേ ജീവിക്കാനാണെങ്കിൽ ഒരുമിച്ച് മരിക്കാനാണെങ്കിൽ ഒരുമിച്ച് മരണം വരെ ഞാൻ കൂടെയുണ്ട് നബിയേ പട്ടിണിയാണെങ്കിലും പണമുണ്ടെങ്കിലും ഇല്ലെങ്കിലും കഴിക്കാ ഭക്ഷണമുണ്ടെങ്കിലും ഇല്ലെങ്കിലും കടക്കാ വീടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ കൂടെയുണ്ട് നബിയേ പെങ്ങളെ അതുപോലെയാകണം പൊന്നുമോള് അള്ളാഹു ഒരു പരീക്ഷണം തരുമ്പോ കുറ്റപ്പെടുത്തല് പരാതി പറയല് അള്ളാഹു നിനക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് നല്ലതോ അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയോ നാളെ വിചാരണയില്ലാതെ പടച്ചുറപ്പിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയോ അള്ളാഹു ഒരു പരീക്ഷണം കൊടുക്കുമ്പോ ഇതെല്ലാം അള്ളാഹുവിന്റെ തീരുമാനമാണ് കാരണം ഈമാൻ കാര്യത്തിൽ 6-ാമത്തെ കാര്യം എന്തെന്നറിയുമോ 2-ാം ക്ലാസ് മുതൽ മദ്രസയിൽ പഠിക്കുന്നതല്ലേ ഈമാൻ കാര്യങ്ങളിൽ 6-ാമത്തെ കാര്യം എന്താ വൽ ഖദീരി ഖൈരിഹി വ ശർരിഹി മിനല്ലാഹി തആല നന്മയും തിന്മയും അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നാണ് വരുന്നതെന്ന് ആര് വിശ്വസിക്കുന്നുണ്ടോ അവനാണ് യഥാർത്ഥ വിശ്വാസി എന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങള് എല്ലാം അല്ലാഹുവിന്റെ പരീക്ഷണമാണ് എന്ന് കരുതിയിട്ട് ക്ഷമിച്ചാല് അല്ലാഹു നിനക്ക് സ്വർഗം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹു നമുക്ക് മഴ പെയ്യുന്നുണ്ടോ മഴ പെയ്യുന്നുണ്ടല്ലേ അൽഹംദുലില്ലാ 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 വറ അൽഹംദുലില്ലാ വറ എന്റെ മഴ പെയ്യുന്ന സമയത്തെ ദുആയിക്ക് ഇജാബത്ത് ഉണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ മഴ പെയ്യുന്ന സമയത്ത് ദുആ ചെയ്താൽ സ്വീകരിക്കും നമ്മൾ ഇന്ന് രാജാക്കന്മാരാ അള്ളാഹു നമ്മുടെ സദസ്സിലെ ദുആ സ്വീകരിക്കുമാറാകട്ടെ ഉറക്കപ്പുറം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ രണ്ട് പെയ്ത നന്നായി പുറത്തേക്ക് അകത്ത് കയറിയത് പെയ്തത് നന്നായി പുറത്തു നിന്നവരൊക്കെ ആ മൈക്ക് സെറ്റുകാരന്മാരെ കടന്ന് ഓടുക പാവപ്പെട്ടവന്മാര് അള്ളാഹു ബർക്കത്തിയുമാറാകട്ടെ അപ്പൊ രണ്ട് പുറകിരിക്കുന്നവരിങ്ങോട്ട് അടുത്ത് നിന്ന് ഞാൻ ഇത്തിരി ശബ്ദം കുറയ്ക്കാം പുറകെ നിൽക്കുന്നവരെ അമീനെ നീ സ്ക്രീൻ ഇട്ടിട്ടുണ്ടില്ലേ സ്ക്രീൻ ഇട്ടിട്ടുണ്ടോ ആ അതുകൊണ്ട് അങ്ങ് പോയിരിക്കണേ രണ്ട് അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറയുകയാണ് വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന രണ്ടാമത്തെ വിഭാഗം ഏതാ സുമ്മ യഊദു ഫയുനാദിൽ മുനാദി അയ്യുല്ലദീന കാനത്ത് തതജാഫാ ജുനൂബുഹും അനിൽ മലാജ് വയദ്ഖുലൂനൽ ജന്നാ ബിഗൈരി ഹിസാബ്
الله يبين أنكرهن على غندن رجس سرقة مندلو، أبيجار لقيدا بيار كما يدبس تيله، ركش بيت غند سرقة تيله كقدم بوجم نرندا أمت بيبا عمارة، كيرنا أعا بدلك كاري مذبن مريادر تند بودا بند كيدل كقدم بورانغم بو، يدنيت تهجد نسكري كم نوابا، رند ركعت نسكري كم نفنجل، نادا بيجار نيلاد، نية سرقة تيله كذا كمان نبي محمد مصطفى صلى الله عليه وسلم تنقل فريمبو تهجد نسكري كم نمنشن اندلو الله عبين دا پرباده كنا بدم نفرأيو غيا پاگلو پندگل پوغي نسكري كان اللا بر كندم گڑيم پاگلو پندگل پوغان آر كند بيننگل امبتم فچه پادي راتر نسكري كان اللا بر كندم كڑي اللا تند جارت كده كم نفاري بل چنر تيگت ابدن تهجد نسكري بيكار اللنگلن يدنيت پچ بلد تلو بدو بدت പടച്ചറ പിനോട് ദുആ ചെയ്യാ അവിടെന്ന് നമസ്കരിക്കാൻ എല്ലാവരെക്കൊണ്ടും കഴിയില്ല അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്കേ കഴിയൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ തഹജ്ജുദ് നിസ്കരിക്കുന്ന ഏതെങ്കിലും ഒരു ചെറുപ്പക്കാർ ഏതെങ്കിലും ഒരു വാപ്പയോ ഉമ്മയോ പെങ്ങളോ ഇവിടെ ഉണ്ടെങ്കിൽ സന്തോഷിക്ക് മുസ്ലിമേ നിന്നെ അല്ലാഹു സ്നേഹിക്കുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ صلى الله عليه وسلم تنقل فريمبو جيبت تلا فرياس انقل فريم نبري استاذ يترى دعاء جيدتم الله يند دعاء سيگري كم نلو يني كور بيد دبر كتي اللو يني كمكل كتي اللو كچ بڑم نشت تلاڑ يند جيبتم فرياس تلاڑ يند فريم نچرو پکارا دعاء جيندار سيگري كم نا
വിഭാഗം സ്വർഗ്ഗത്തിൽ കടക്കൂല, മൂന്ന് വിഭാഗം സ്വർഗ്ഗത്തിൽ കടക്കൂല. ആ മൂന്ന് വിഭാഗത്തിൽ ഒരു വിഭാഗം ആരെന്നറിയുവോ? തന്റെ തൊണ്ടക്ക് കുടിക്ക് താട്, കള്ള് കുടിക്കുന്നവനുണ്ടല്ലോ ജീവിതത്തിലെ, കള്ള് കുടിക്കുന്നവനുണ്ടല്ലോ അവൻ അല്ലാഹുവിന്റെ സ്വർഗമില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, കഞ്ചാവടിക്കുന്ന ചെറുപ്പക്കാരോ, മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ചെറുപ്പക്കാരോ, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ചെറുപ്പക്കാരോ, മൻഷരിബൽ ഹംറ നൂറുൽ ഈമാൻ, കള്ള് കുടിക്കുന്നവന്റെ ഈമാൻ അല്ലാഹു ഊരി മാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അവൻ ഈമാനില്ലോ, അവന്റെ ഈമാൻ അല്ലാഹു ഊരി മാറ്റുകയാണ്. 40 ദിവസം ദുആയിക്ക് ചാപത്തില്ല, അവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കില്ലോ. ആത്മാർത്ഥമായിട്ടുള്ള തൗബയല്ലോ, 40 ദിവസം അവന്റെ ദുആ ഇനി ജാപത്തില്ല. പ്രവാചകൻ അവിടെന്ന് പറയുന്നു, മരിക്കാൻ കിടക്കുന്ന സമയത്ത് സകറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ ആര് ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞു തന്നാല് കള്ളുകുടിയാ, നിന്റെ നാവ് പൊക്കിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയാ കഴിയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഖബറിന്റെ അകത്ത് പള്ളിയിൽ കൊണ്ടുപോയി നിന്നെ കുടിച്ചിട്ടിട്ട് എല്ലാവരും അവസാനം നിന്റെ തല പിടിച്ച് കിബലയുടെ നേരെ തിരിച്ചു വെക്കുവല്ലോ, എന്നിട്ട് മണ്ണിട്ട് മൂടിയിട്ട് പിരിഞ്ഞു പോകുവല്ലോ. പോയി നോക്കടാ ചെറുപ്പക്കാരാ, കള്ളു കുടിച്ച് ചത്തുപോയവന്റെ ഖബർ മാന്തി നോക്ക്, അവന്റെ തല കിബലയുടെ നേരെ കടക്കൂല, അവന്റെ തല കിബിലയ്ക്ക് എതിരാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എങ്ങനെയാ വരുന്നതെന്ന് അറിയുവോ? കള്ളു കുടിച്ച് നടക്കുന്നവൻ നാളെ പരലോകത്ത് വരുന്നത് എങ്ങനെയാ? റസൂലുള്ള പറയുന്നു, സഹാബ പേപ്പട്ടിയുടെ കോലത്തിലാ, പേ പിടിച്ച പട്ടിയുണ്ടല്ലോ, നാം ഇങ്ങനെ താഴ്ത്തി പിടിച്ചിട്ട് ഈളമുലിപ്പിച്ചിട്ട് വരുന്നത് പോലെ നാളെ പരലോകത്ത് വരുമ്പോ നെഞ്ചിന്റെ ഭാഗം വരെ നാക്കിങ്ങനെ നീണ്ടു കിടക്കുകയാ, വല്ലാത്ത ദുർഗന്ധമാ, പുഴുത്ത് നാറുകയാ, പേപ്പട്ടിയെ തല്ലിക്കൊല്ലാൻ ഓടിക്കുന്നത് പോലെ സബാലിയത്തിന്റെ മലക്കുകൾ അവനെ കൊണ്ടുവരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അവനല്ലാന്റെ സ്വർഗമില്ല, അവനല്ലാന്റെ സ്വർഗമില്ല. കഞ്ചാവടിക്കുന്ന ചെറുപ്പക്കാരാ, സ്കൂളിൽ പഠിക്കുന്ന മക്കൾ വരെ മയക്കുമരുന്നിന്റെ അടിമകളാണ്. ചുണ്ടിന്റെ അടിയിലും നാവിന്റെ അടിയിലും മുറിവിനകത്തേക്ക് മയക്കുമരുന്ന് കയറ്റിവെക്കുന്ന യുവത്തവേ, അല്ലാന്റെ സ്വർഗം നിനക്ക് കിട്ടൂലടാ, അല്ലാന്റെ സ്വർഗം നിനക്ക് കാണാനുള്ള യോഗ്യതയില്ലോ. നീ എവിടെയാണ് കിടക്കുന്നതെന്നറിയോ? നഹ്റുൽ ഹിബാല്, നരകത്തിന്റെ അടിത്തട്ടിലൊരു നദിയുണ്ടടാ പൊന്നുമോരു. യാ റസൂലല്ലാ, നഹ്റുൽ ഹിബാൽ എന്ന് പറഞ്ഞാൽ എന്താണ് നബിയെ? സഹാബ, നരകവാസികളുടെ ചലം ഒഴുകുന്ന നദിയാ, നരകവാസികളുടെ ചീഞ്ചലമുണ്ടല്ലോ അത് ഒഴുകുന്ന നദിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് ഉമ്മമാരോട് അല്ലാഹുവേ, ആയിഷ ബീബി റളിയല്ലാഹു തആലാർഗ പറയുകയാ, അല്ലാഹുവേ മൻഷരിബൽ ഹംറ ഫലാ തുസവ്വജു, കള്ളുകുടിയന് നിന്റെ മക്കളെ കെട്ടിച്ചു കൊടുക്കല്ലേ വാപ്പാ, നന്നാകൂല വാപ്പാ. ആയിഷ ബീബിയാണ് പറയുന്നത്, ആയിഷ ബീബിയാണ് പറയുന്നത്, മൻഷരിബൽ ഹംറ ഫലാ തസവ്വജു, പോറ്റി വളർത്തിയ പൊന്നുമോള് കള്ളുകുടി എന്റെ കയ്യിൽ കൊടുക്കല്ലേ, വൈൻ മരിതാ ഫലാ തഴുതു, ചാകാ കടന്നാ തിരിഞ്ഞു നോക്കല്ലേ,
എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾ ആരും കള്ളുകുടിക്കുന്നവരാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ കള്ളുകുടിയന്റെ കൂടെ നടക്കുന്നവരാണ് നിങ്ങളിൽ പലരും. കള്ളുകുടിയന് ഭക്ഷണം കൊടുക്കുന്നവരാ നിങ്ങൾ. ഭക്ഷണം ഒരു നേരത്തെ അല്ല, ഒരുള്ള ഭക്ഷണം കൊടുത്താൽ നിന്റെ ഉപ്മാനം നിനക്ക് ഓർമ്മ വരണം. വ്യഭിചരിച്ചതിന് തുല്യവ അവനെ നിങ്ങൾ സഹായം ചെയ്തു കൊടുക്കരുത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകൻ അവിടെ നിന്ന് പറയുന്നു, കള്ളിൽ ഷിഫയില്ല, ഒരു മരുന്നിനും ഷിഫ കള്ളിലില്ല. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ഒരുപാട് കുടിച്ചവർ, ഉപ്പാന തല്ലുന്ന മക്കൾ, വാപ്പയ്യ ചീത്ത പിടിക്കുന്ന മക്കൾ, നാല് മൃഗങ്ങളുടെ സ്വഭാവം കള്ളുകുടിക്കുന്നുണ്ടെന്ന കണ്ടിട്ടില്ലേ? കള്ളുകുടിക്കുന്നവന്മാരിങ്ങനെ ആടാറുണ്ട്. എന്തുകൊണ്ടാടുന്നേ? കള്ളുകുടിക്കുന്നവന്റെ കാലുറയ്ക്കാറില്ല. അവന് നാല് മൃഗത്തിന്റെ സ്വഭാവം ഉണ്ടാകും. തഴുബുസ്താദിന്റെ ബൈത്തെടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ആദം നബി അലൈഹിസ്സലാം ഒരു മുന്തിരിയുടെ തൈ ലോകത്ത് ആദ്യമായിട്ട് നട്ടു. നടുന്ന സമയത്ത് ഇബിലീസ് ഒരു മയിലിനെ അറുത്തിട്ട് അതിന്റെ രക്തം കൊണ്ടുവന്നൊഴിച്ചു. രണ്ടാമത് കൊരങ്ങന്റെ രക്തം കൊണ്ടൊഴിച്ചു. മൂന്നാമത് സിംഹത്തിന്റെ രക്തം കൊണ്ടൊഴിച്ചു. നാലാമത് പന്നിയുടെ രക്തം കൊണ്ടൊഴിച്ചു. ഈ നാല് ജീവിയുടെ രോഗ സ്വഭാവം കള്ളുകുടിയുണ്ട്. മയിലിന്റെ സ്വഭാവം ആട്ടം, മയിലാടുന്നത് പോലെ കള്ളുകുടിച്ചവൻ നിന്ന് ആടാറുണ്ട്. അത് മയിലിന്റെ രക്തം ഒഴിച്ചത് കൊണ്ടാ. ചാട്ടം, കാലുറക്കത്തിലെ ചാടിച്ചാടിയ നടക്കണേ, അത് കൊരങ്ങൻ ഇങ്ങനെ ഒരു മരക്കൊമ്പിൽ നിന്ന് അടുത്ത മരക്കൊമ്പി ചാടുന്നത് പോലെ. ധൈര്യം, എവനെ കൊല്ലാൻ പറഞ്ഞാലും കൊല്ലും, സിംഹത്തിന്റെ ധൈര്യം. പന്നി ഏത് കാറ്റത്തിലും കിടക്കും, കുടിയൻ ഏത് ഓടയിലും കിടക്കും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ജീവിതത്തിൽ പാപം ചെയ്തവരാ, കള്ളുകുടിച്ചവരുണ്ടാകാം. അല്ലെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, കള്ളുകുടി 10 വിഭാഗം ആൾക്കാർ കള്ളുകുടിച്ചില്ലെങ്കിലും കള്ളുകുടിയന്റെ ലിസ്റ്റില ആരാ 10 വിഭാഗം ആൾക്കാർ? എന്റെ പ്രിയമുള്ളവരെ, കള്ളുകുടിക്കാൻ സ്ഥലം കൊടുത്തവൻ. ഹോട്ടലുണ്ട്, നല്ല ഹോട്ടലാ, ബിസ്മില്ലാ ഹോട്ടല്. എന്നാ ഒരു സൈഡിൽ വരുന്നവന് 50 അടിക്കാനുള്ള സൗകര്യം, കടയുടെ ഒരു സൈഡ് ഇല്ലേ? ബിസ്മില്ലാ ഹോട്ടലിനകത്ത് കയറിയ, അങ്ങനെ ഹോട്ടൽ ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞ സ്വാഭാവികമായിട്ടൊരു പേര് പറഞ്ഞതേ ഉള്ളൂ.
നല്ല പേരിട്ടിട്ട് അതിനകത്ത് സൗകര്യം, നിന്റെ വീട്ടിലിരുത്തി അടിക്കാൻ. കല്യാണത്തിന്റെ തലേ ദിവസം പാർട്ടി, കള്ളു കുടിക്കാൻ, ബിയർ കുടിച്ചോ ലേ. കടയിൽ കച്ചവടം നടത്തുന്നവൻ ഒരു ഒരു രണ്ട് സോഡയും ഇത്തിരി മിച്ചറും രണ്ട് ഗ്ലാസും സംസം വെള്ളം കുടിക്കാനല്ല, കള്ളു കുടിക്കാനാന്നറിയാം, കൊടുക്കുന്നു ഇല്ലേ. അളിയ ബീവറേജിന്റെ മുന്നിൽ ഒന്ന് വിട്ടേക്ക്, കേറ അല്ലോ, കേറിക്കോ, സ്വർഗത്തിലല്ലേ കേറി, കേറ്റിക്കൊണ്ട് വിട്. നീയും കള്ളു കുടി എന്റെ ലിസ്റ്റിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ പറ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞത് ഇതുപോലെയുള്ള പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തവരാ, വ്യഭിചരിച്ചവരുണ്ട്, പലിശ തിന്നവരുണ്ട്. അല്ലാഹുവേ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ എവിടെ കൊണ്ട് കഴുകിക്കളയാനാന്ന് ചോദിക്കുന്ന ചെറുപ്പക്കാരാ, രാത്രി എഴുന്നേറ്റ് രണ്ട് റക്കായത്ത് നിസ്കരിച്ചിട്ടൊന്ന് കരയണം അല്ലാന്റെ മുന്നിൽ കൈനീട്ടിയിട്ട്. ഒന്നാൻ ആകാശത്തിൽ വന്നിരുന്നിട്ട് അല്ല ഭൂമി നോക്കിയിട്ട് പറയാ, ആരാ ആരാ എന്നോട് ചോദിക്കുന്നത്, ഞാൻ പുറത്തു കൊടുക്കാം, എന്താ വേണ്ടത് എന്നോട് ചോദിക്ക്, ഞാൻ തരാം എന്ന് പറഞ്ഞ് ഒന്നാൻ ആകാശത്തിൽ അല്ലാഹു വന്നിരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ, ജീവിതത്തിൽ പാപം ചെയ്യാത്ത ആരുമില്ല, കാരണം നമ്മൾ ആരും മലക്കുകളെല്ലാം മനുഷ്യന്മാരാ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, റബിയുൽ അവ്വലിന്റെ രാത്രിയാട് ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും മഴത്തുള്ളി പെയ്തിറങ്ങുന്ന സദസ്സിൽ ഇരുന്നു കൊണ്ട് ഓരോന്നായിട്ട് നീ എണ്ണി എണ്ണി പറയണം. എങ്ങനെ പറയണമെന്നറിയോ? പൊറുക്കണ്ട പാപമോ സയ്യിദി വെറുക്കാതെ പൊറുക്കുന്നവൻ ആരുണ്ട് നീയല്ലാതെ? ഇഹലോക ആർഭാടങ്ങളെന്നെ വലച്ചതാ, നഫ്സെന്നെ ഉന്തി തള്ളിവിട്ടു ചതിച്ചതാ, അല്ലാതെ ധിക്കരിച്ചല്ല റബ്ബേ നിന്നെ, അതുകൊണ്ട് ആട്ടരുതിലാഹേ എന്നെ. പടച്ചവനെ പെട്ടുപോയതാ തമ്പുരാന്, സാഹചര്യവും ശൈത്താനും എല്ലാം എന്നെ കൊണ്ട് നശിപ്പിച്ചതാണ്, എന്നെ പിഴപ്പിച്ചതാണ്. അല്ലാഹുവേ നീ എല്ലാം കാണുമെന്ന് എനിക്കറിയാ തമ്പുരാന്, എന്നിട്ടും ചെയ്തത് ധിക്കാരമല്ല. നീ കണ്ടാൽ എനിക്കൊന്നുമില്ല എന്ന് കരുതിയിട്ടല്ല പെട്ടുപോയതാ തമ്പുരാന്, പൊറുക്കുന്നവൻ നീ അല്ലാതെ ആരാ അല്ലാ? നീ ഗഫൂർ അല്ലേ അല്ലാ? നീ റഹീമല്ലേ അല്ലാ? നീ കരുണാനല്ലേ അല്ലാ? പടച്ചവനെ എന്റെ പാപം പൊറുക്കണേ എന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യണം ചെറുപ്പക്കാരോ. അതുകൊണ്ട് പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്നവന്, നീ രാവിലെ പള്ളിയിൽ പോയാ എല്ലാവരും കാണും, സുബഹീം ളുഹറും അസറും മഗ്‌രിബും ഇശായക്ക് നമസ്കരിക്കാൻ പള്ളിയിൽ പോയാ നാല് പേര് കാണും, തഹജ്ജുദ് നിസ്കരിച്ചാ കൂടെ കിടക്കുന്നവൾ അറിയൂല, സ്വന്തം മക്കൾ അറിയൂല. അങ്ങനെ ആരും അറിയാത്ത സമയത്ത് നിസ്കരിച്ച നിന്നെ അല്ലാഹു ബഹുമാനിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ എല്ലാവരും അറിയും. ആരും അറിയാതെ നിന്റെ കൂരയ്ക്കകത്ത് നീ നിസ്കരിച്ച നിന്നെ പരലോകത്ത് എല്ലാവരും തിരിച്ചറിയും. എങ്ങനെയാ തിരിച്ചറിയുന്നത്? എല്ലാവരും തലതാഴ്ത്തി നടക്കുന്ന ദിവസം രണ്ട് വിഭാഗത്തിന്റെ തല ഉയർന്നു നിൽക്കും. നാട് നാളെ പടച്ചറപ്പിന്റെ കോടതിയില് രണ്ട് വിഭാഗം തല ഉയർത്തിയിട്ട് നടന്നു പോകും. ആ രണ്ട് വിഭാഗത്തിലെ ഒരു വിഭാഗം ആരെന്നറിയോ? രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്ന വാപ്പാ, തഹജ്ജുദ് മുടക്കാത്ത പെങ്ങള്, നാളെ പരലോകത്ത് ചെല്ലുമ്പോ അല്ലാന്റെ കോടതിയിൽ ചെല്ലുമ്പോ നിന്റെ തല ഉയർന്നു നിൽക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പാതിരാത്രി എഴുന്നേറ്റ് അല്ലാനെ ഓർത്തെങ്കില് പരലോകത്ത് ചെല്ലുമ്പോ അല്ലാനെ നിന്നെ ഓർക്കും ചെറുപ്പക്കാരാ. അതുകൊണ്ട് റസൂലുള്ള പറയുകയാ, സുമ്മ യഊദു ഫയുനാദിൽ മുനാദി അയ്യുല്ലദീന കാനത്ത് തതജാഫാ ജുനൂബുഹും അനിൽ മലാജ് വയദ്ഖുലൂന ബിഗൈരി ഹിസാബ്. നാളെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന രണ്ടാമത്തെ വിഭാഗം ഇവരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തഹജ്ജുദ് നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു തഹജ്ജുദ് നിസ്കാരം നിലനിർത്താൻ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. പകല് പള്ളിയിൽ പോയി നിസ്കരിക്കാൻ എല്ലാവരെ കൊണ്ടും പറ്റും, പക്ഷേ രാത്രി നിസ്കരിക്കണമെങ്കിൽ നീ വിചാരിച്ചാ പോരാ, അല്ലാഹു നിന്നെ ഇഷ്ടപ്പെടണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു ഇഷ്ടപ്പെട്ടവരിൽ എന്നെയും നിങ്ങളെയും പെടുത്തുമാറാകട്ടെ. രണ്ട് നിർത്താറായോ?
നിർത്താറായോ? പെട്ടെന്ന് പറ നിർത്താറായോ? കാരണം വയത് കേൾക്കുന്നവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. നമസ്കരിക്കുന്ന സമയത്ത് ഉസ്താദന്മാര് ചെറിയ സൂറ തോതിയിട്ടാണ് നിസ്കരിക്കണേ. ഉസ്താദിന് വലുത് അറിയാത്തത് കൊണ്ടല്ല കേട്ടാ. ഉസ്താദന്മാർക്ക് വലിയ സൂറത്ത് ഓതാൻ അറിയാഞ്ഞിട്ടല്ല വല്ലുഹായും കുലുഹല്ലായും ഓതുന്നത്. അവർക്ക് വലിയ സൂറത്തറിയാം, ചെറിയ സൂറത്ത് ഓതിയിട്ട് നിസ്കരിക്കണം. കാരണം ഉസ്താദിന്റെ പുറകിൽ രോഗമുള്ളവർ നിൽക്കുന്നുണ്ട്, പ്രായമുള്ളവരുണ്ട്, കുട്ടികളുണ്ട്, യാത്രക്കാർ നിസ്കരിച്ചിട്ട് പോകാന്ന് പറഞ്ഞ് ചാടിക്കേറി നിൽക്കുന്നതാ. ആ സമയത്ത് ഉസ്താദ് ബക്കറ ഓതിയ പുറകെ നിൽക്കുന്നവൻ പറഞ്ഞാൽ മുടിയാനൊന്നും നിർത്തുന്നില്ലല്ലോ, പ്രാവത്തേ ഉള്ളൂ. പുറകെ നിൽക്കുന്നതേ പ്രാകും, അല്ലാഹുവേ ഒന്ന് കയറിയിട്ട് പോകാൻ നിങ്ങാൻ എന്തുപാടാ ഇങ്ങനെ ഇങ്ങനെ നിൽക്കും. അതുകൊണ്ട് നിസ്കരിക്കുന്ന സമയത്ത് ചെറിയ സൂറത്ത് ഓതിയിട്ട് നിസ്കരിക്കണം. നിസ്കരിക്കുന്ന സമയത്ത് പോലും ആ പരിഗണനയുണ്ടെങ്കിൽ വയത് കേൾക്കാൻ വരുന്നവർ ഇരുതി ബുദ്ധിമുട്ടിക്കുന്നത് പാടില്ലല്ലോ. അതുകൊണ്ടാ നിർത്തണോ പറയണോ? എനിക്ക് ഒരെണ്ണം കൂടെ പറയണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾ ഇരുന്നാ പറയാം, ഇല്ലെങ്കിൽ ദുആ ചെയ്യാം. എന്ത് വേണം? വേണമെന്ന് ആഗ്രഹമുള്ളവരെന്ന് കൈവക്കിക്ക്. ആ പൈസ ചോദിക്കുമ്പോഴും ഇഷാർ കാണിക്കണം കേട്ടാ. ഇൻഷാല്ലാ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. മൂന്ന് സ്വലാത്ത്. സല്ലല്ലാഹു اللهم صل على محمد അള്ളാഹു സ്വീകരിക്കുമാറ. പ്രാണികളെ കാണുമ്പോ വലിയ പേടിയാ. രണ്ടു ദിവസം മുമ്പ് എനിക്ക് കോഴിക്കോട് തിരൂര് കടപ്പുറത്ത് വാഴുന്നുണ്ടായിരുന്നു. വാഴ നല്ല വാഴലായിരുന്നു. വാഴലൊക്കെ അവസാനം പിരിവിന്റെ സമയമായി. നല്ല പിരിവ് നടന്നുകൊണ്ടിരിക്കുക. ഏകദേശം 10-70 പവൻ സ്വർണമായി. 100 തികയ്ക്കാനുള്ള വാശിയായിരുന്നു. 100 പവൻ തികയ്ക്കണമെന്ന് എൻ്റെ മനസ്സിൽ തോന്നി. 70-75 ആയി. ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ഒരു പ്രാണി വന്നിട്ട് ചെവിക്കാത്ത കയറിപ്പോയി. സുബ്ഹാനല്ലാഹ്, ചെവിക്കാത്തൊരു പ്രാണി അങ്ങോട്ട് കയറി. പിന്നെ പറയേണ്ടതില്ല, എന്തൊക്കെ ചെയ്തിട്ട് ഇറങ്ങിപ്പോണില്ല. വെള്ളമൊക്കെ എടുത്ത് ഒഴിച്ചു നോക്കി, ഒരു രക്ഷയില്ല. അവസാനം ആംബുലൻസിൽ കയറ്റി നേരെ ആശുപത്രിയിലാണ് പോയത്. അവിടെ പോയപ്പോൾ ഡോക്ടർമാർ ആവുന്ന പണി 58 നോക്കി, ഇറങ്ങി വരണില്ല. പടച്ചവനെ, എൻ്റെ ചെവി വേദനയും കൂടെ ഉണ്ട്. പ്രാണിയെ കാണുമ്പോൾ ആ പേടിയാ. അപ്പോഴാണ് ആലോചിച്ചത്, പണ്ടൊരുത്തൻ്റെ ചെവിയിലൊരു പ്രാണി കയറി, അവസാനം അവൻ തല പൊട്ടിച്ച് ആവേണ്ട വന്നു. എൻ്റെ ഖുർആനിലൊക്കെ ഒരു ചരിത്രമുണ്ട്. കാറുവിൻ്റെ ആരെയാണ്? അമ്മാൻ്റെ ആര്? അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്കൊക്കെ അപകടങ്ങളെ തൊട്ട് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എപ്പോഴും ഒരു ചെറുപ്പക്കാരൻ, ഞാനവിടെ ഇങ്ങനെ വയത് പറഞ്ഞപ്പോൾ, അവിടെ ചെറുപ്പക്കാർക്ക് കാഞ്ഞ ബുദ്ധിയാണ്, കിട്ടുന്ന അവസരങ്ങളിലൊക്കെ മുതലാക്കുന്നവന്മാരാണ്. ഇപ്പോഴത്തെ ചെറുപ്പക്കാർ പഴയ പോലെ ഇറച്ചിക്കോഴി നടക്കണ പോലല്ല, ഭയങ്കര ബുദ്ധിയാണ്. ഇന്നത്തെ ചെറുപ്പക്കാർക്ക് ഇപ്പം നബിദിനൊക്കെ കടന്നു വരുമ്പോൾ ഇപ്പം ഇറങ്ങും, മൗലുദുണ്ടോ, നബിദിനുണ്ടോ, അതുണ്ടോ, ഇതുണ്ടോ, ഇല്ല. ആവശ്യമില്ലാത്ത ചില ചർച്ചകൾ നിനക്ക് വേണമെങ്കിൽ നീ ഓതട, ഇല്ലെങ്കിൽ മിണ്ടാനട. അതല്ലേ ഏറ്റവും നല്ലത്? നിനക്ക് വേണമെങ്കിൽ നീ ഓതി, ഇല്ലെങ്കിൽ നട. ഇല്ലെങ്കിൽ നിനക്കൊണ്ട് സ്വന്തമായിട്ടൊരു മൗലുദ് എഴുതാൻ പറ്റും, എഴുതി വെച്ച് വായിരി, കുഴപ്പമൊന്നുമില്ല, മിണ്ടാതടക്ക്. അതാണ് നല്ലത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഞാൻ ഈ വയത് പറഞ്ഞപ്പോൾ പറഞ്ഞു, ആദൻ നബി അലിഹിസ്സലാമിന്റെ വാരിയിൽ നിന്നാണ് ഹവ്വാ ബീവിയെ സൃഷ്ടിച്ചത്, ഇല്ലേ? ഇല്ലേ മനുഷ്യന്മാരെ, അല്ലേ? ചിലപ്പോ എല്ലാവരുടെയും ഭാര്യമാരെ അവരുടെ വാരിയിൽ, ഭർത്താവിന്റെ ആണിന്റെ വാരിയിൽ നിന്ന് പെണ്ണിനെ സൃഷ്ടിച്ചത് എന്നിങ്ങനെ ഒരു പറച്ചിലുണ്ട്. അപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോ ഒരു ചെറുപ്പക്കാരുടെ റൂമിൽ വന്നിട്ട് ചോദിച്ചു, ഉസ്താദെ, ആദൻ എല്ലാ ഭാര്യമാരെയും ഭർത്താവിന്റെ വാരിയിൽ നിന്നാണ് സൃഷ്ടിച്ചത്, അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് പെണ്ണ് കെട്ടുന്നവനെ ഏത് വാരിയിൽ നിന്നാണ്? രണ്ട് പെണ്ണ് കെട്ടുമല്ലോ. ചിലര് ചിലര് മൂന്നെണ്ണൊക്കെ കെട്ടും. ചിലര് പിന്നെ പഞ്ചായത്ത് പോലെ ഓടി നടക്ക. അപ്പൊ എങ്ങനെ എല്ലു ഒടിച്ചോടിച്ചാണ് കെട്ട് പണിതേക്ക? അവന്റെ ചോദ്യത്തിന്റെ മുന്നിൽ ഞാൻ ഉത്തരം കിട്ടിയില്ല, ഇന്നും കിട്ടിയിട്ടില്ല അതിന് ഉത്തരം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്താ ഉത്തരം? അവനവന്റെ വാരിയിൽ നിന്നാണ് ഭാര്യയെ സൃഷ്ടിച്ചതെങ്കിൽ രണ്ടെണ്ണം കെട്ടുന്നവന്റെ അവസ്ഥ എന്താ? ഇങ്ങനെ 50-50 ആണെന്ന് അവൻ ചോദിച്ചേ. കാഞ്ഞ ബുദ്ധിയാ ഇന്നത്തെ ചെറുപ്പക്കാർക്ക്. അള്ളാഹു കാക്കുമാറാകട്ടെ. അതിന്റെ ഉത്തരം എന്താന്ന് ഇതുവരെ കിട്ടിയില്ല. ആരെങ്കിലും കാണുമ്പോൾ ചോദിക്കണമെന്ന് നടക്കാം. ഇന്നും കിട്ടിയിട്ടില്ല. അന്ന് അവൻ്റെ അടുത്ത് ഉത്തരം മുട്ടിയപ്പോൾ പോടാന്ന് പറഞ്ഞ് ഓടിച്ചു. എങ്കിലതെങ്ങനെ? അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ചെറുപ്പക്കാരൊക്കെ വലിയ വലിയ ഐഡിയ പഠിച്ചവന്മാരാ. എല്ലാത്തിനും നന്മയ്ക്കൊന്നും ബുദ്ധി വർക്ക് ചെയ്യൂല. ആവശ്യമില്ലാത്ത കുരുട്ട് കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര വർക്കുവാ. അള്ളാഹു നമ്മുടെ ഉമ്മത്ത്, നമ്മുടെ ചെറുപ്പക്കാർക്ക് അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ട് മൂന്ന് ഞാൻ പെട്ടെന്ന് പറയാം. നാളെ വിചാരണയില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന മൂന്നാമത്തെ വിഭാഗം, ഈ സദസ്സിലിരിക്കുന്ന ഒരു വിഭാഗത്തെ അള്ളാഹു അടുത്തേക്ക് വിളിക്കും.
ഈ സദസ്സിൽ ഇരിക്കുന്ന ഒരു വിഭാഗത്തെ അള്ളാഹു അടുത്തേക്ക് വിളിച്ചിട്ട് നിരത്തിങ്ങനെ നിർത്തും. വി വി ഐ പികൾ അവർ, അവർക്ക് പ്രത്യേക പരിഗണനയാണ്. അള്ളാഹു അവരെ അടുത്തേക്ക് വിളിച്ചിട്ട് ഇങ്ങനെ നിരത്തി നിർത്തും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ഇവിടെ നിന്ന് പ്രവാചകൻ പറഞ്ഞു, അവരെ ഇങ്ങനെ അള്ളാഹു ബഹുമാനത്തോടുകൂടി അടുത്തു വിളിച്ചു നിർത്തും. അവര് നാളെ വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് കടന്നുപോകും. ആരാനബിയെ, ആരാനബിയെ, അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു. അള്ളാഹു അവർക്കൊരു പരീക്ഷണം കൊടുക്കുമ്പോൾ, അവർക്ക് അള്ളാഹു മാരക രോഗം ക്യാൻസർ കൊടുത്തു, അവൻ പറയും അൽഹംദുലില്ലാ. മക്കള് മരിച്ചു, അൽഹംദുലില്ലാ. കച്ചവടം കടത്തി നഷ്ടത്തിലായി, അൽഹംദുലില്ലാ. പണം നഷ്ടപ്പെട്ടു, അൽഹംദുലില്ലാ. അവൻ എന്തു വിപത്ത് കൊടുത്താലും അവൻ ആദ്യം അൽഹംദുലില്ലാ എന്ന് പറയുന്നവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ പറക്കെ. നബി മുഹമ്മദ് മുസ്തഫ ഈ സദസ്സിൽ വെച്ചൊന്ന് തലകറങ്ങി വീണു. എടുത്തുകൊണ്ട് ഇവിടെ പോയി കരുനാഗപ്പള്ളിയെ കൊണ്ടുപോയി. അവസാനം രക്തം ടെസ്റ്റ് ചെയ്തു, ചെറിയ കംപ്ലൈന്റ് ഉണ്ട്. ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്തു, കംപ്ലൈന്റ് ഉണ്ട്. നേരെ തിരുവനന്തപുരം ആർ സി സിയിലേക്ക് വിട്ടു. അവിടെ ചെന്നു ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. ഡോക്ടർ വന്നിട്ട് പറയുക, ക്യാൻസർ ഉണ്ട്. ആ സമയത്ത് അൽഹംദുലില്ലാ എന്ന് പറയുന്നവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ വറക്ക. നബി മുഹമ്മദ് മുസ്തഫ സ്വന്തം മകൻ മരിച്ചുപോയി, ആരാ അൽഹംദുലില്ലാ പറയുക? ലക്ഷങ്ങളുടെ കടം വന്നു, ആരാ അൽഹംദുലില്ലാ പറയുക? ആരാ പറയുക? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പത്താം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയവൻ റിസൾട്ട് നോക്കുമ്പോ തോറ്റുപോയി, ആരാ അൽഹംദുലില്ലാ പറയുക? ജോലി നഷ്ടപ്പെട്ടു, കല്യാണം മുടങ്ങി, അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ പറഞ്ഞ നിനക്ക് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ. നബി മുഹമ്മദ് മുസ്തഫ ക്ഷമിക്കും, ക്ഷമിക്കും. നട്ടല്ലൊടിഞ്ഞിട്ട് കിടക്ക, നട്ടല്ലൊടിഞ്ഞിട്ട് കിടക്ക, കുറ്റം പറഞ്ഞൊക്കെ നോക്കി, ഒരു രക്ഷയില്ല. ഡോക്ടർമാരെല്ലാം കൈയൊടിഞ്ഞു. അപ്പൊ എന്ത് ചെയ്യും? എന്തായാലും അള്ളാന്റെ തീരുമാനം, ക്ഷമിക്കാം, അതിൽ കാര്യമില്ല. അള്ളാഹു ഒരു പരീക്ഷണം കൊടുക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മക്കളുടെ റൂഹ് പിടിച്ചിട്ട് മലക്കുകൾ കയറി ചെല്ലുമ്പോ അള്ളാഹു ചോദിക്കും, വാപ്പ എന്താ പറഞ്ഞേന്ന്? സ്വന്തം മകൻ മരിച്ചുപോയി, അവന്റെ റൂഹ് പിടിച്ചിട്ട് പോകുന്ന മലക്കുകളോട് ചോദിക്കും, എന്റെ അടിമ എന്തു പറഞ്ഞു? അള്ളാഹുവേ അൽഹംദുലില്ലാ പടച്ചവൻ, അവൻ അൽഹംദുലില്ല പറഞ്ഞു റബ്ബേ. സ്വന്തം മകന്റെ മയ്യത്ത്, സ്വന്തം മകൻ മരിച്ചപ്പോഴും അവൻ പറഞ്ഞത് അൽഹംദുലില്ല, നിന്നെ സ്തുതിച്ചല്ല. അള്ളാഹു പറയും, സ്വർഗത്തിൽ ഒരു കൊട്ടാരം പണി, എന്നിട്ട് അതിന്റെ മുകളിൽ പേരെഴുതി വെക്കണം, ബൈത്തുൽ ഹംദ്, അതിന്റെ അടിമയ്ക്കുള്ള വീടാണെന്ന് അള്ളാഹു പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹു ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും തരുമ്പോ ആദ്യം നാവ് കൊണ്ട് അൽഹംദുലില്ലാ പറയുന്നവൻ നാളെ സ്വർഗത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ. നബി മുഹമ്മദ് മുസ്തഫ ഒരൽഹംദുലില്ലാ പറഞ്ഞേ, ഒരൽഹംദുലില്ലാ പറഞ്ഞേ. ഓ, ഇങ്ങനല്ല മനസ്സറിഞ്ഞിട്ട് പറ, രക്ഷപ്പെട്ടു പോവും നല്ലതുപോലെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകനവിടെന്ന് പറയുകയാ, അള്ളാഹു പരീക്ഷണങ്ങൾ കൊടുക്കുമ്പോൾ, പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും കൊടുക്കുമ്പോ, അൽഹംദുലില്ലാ എന്ന് പറയുന്നവൻ നാളെ വിചാരണയില്ലാതെ സ്വർഗത്തിൽ കിടക്കുമെന്ന് പ്രവാചകൻ പറയുമ്പോ, ഈ സദസ്സിൽ ഇരിക്കുന്ന ഞാൻ ഉൾപ്പെടെ നമ്മുടെ ജീവിതത്തിൽ പ്രയാസമുള്ളവരുണ്ട്, ദുഃഖമുള്ളവരുണ്ട്, കടമുള്ളവരുണ്ട്, കച്ചവടം നഷ്ടത്തിലായവരുണ്ട്, രോഗം പിടിച്ചവരുണ്ട്, പ്രയാസമില്ലാത്ത ഒരു മനുഷ്യനുമില്ല, ജീവിതത്തിൽ പ്രയാസമില്ലാത്ത ഒരു മനുഷ്യനുമില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, മടിക്കണ്ട, കുറ്റപ്പെടുത്തണ്ട, പരാതി പറയണ്ട, അല്ലാഹുവിനെ സ്തുതിക്കാൻ മറക്കല്ലേ. ഇല്ലാ യലമൽ ജസാ മഅ യലമൽ ഫലാ. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ, ഏത് പ്രയാസമുണ്ടെങ്കിലും, എത്ര വലിയ രോഗമുണ്ടെങ്കിലും, ദുഃഖമാണെങ്കിലും, താങ്ങാൻ കഴിയാത്ത വേദനയാണെങ്കിലും, അല്ലാഹുവിനെ സ്തുതിക്കാൻ ഒരു മനസ്സ് വേണോ? അല്ലാഹുവിനെ സ്തുതിക്കാൻ ഒരു മനസ്സ് വേണോ? ഇല്ലാ യലമൽ ജസാ മഅ യലമൽ ഫലാ. ഈ ഹദീസ് ഹൃദയത്തിന്റെ അകത്ത് എഴുതി വെച്ചാ മതി, കോടികളുടെ നഷ്ടമുണ്ടായാൽ നീ അല്ലാഹുവിനെ കുറ്റപ്പെടുത്തൂല, നീ പറയും അൽഹംദുലില്ലാ. ക്യാൻസർ വന്നാലും അൽഹംദുലില്ലാ, ജോലി നഷ്ടപ്പെട്ടാലും അൽഹംദുലില്ലാ, കടം വന്നാലും അൽഹംദുലില്ലാ, ജീവിതത്തിൽ താങ്ങാൻ കഴിയാത്ത എത്ര വലിയ പ്രയാസമുണ്ടായാലും അൽഹംദുലില്ലാ. അതിന്റെ കാരണം എന്തെന്നറിയോ? വാപ്പാ,
ഒരു ദുഃഖത്തിന്റെ പുറകിൽ ഒരു സന്തോഷമുണ്ട്, ഒരു കേറ്റം കഴിഞ്ഞ ഒരിറക്കമുണ്ട്. അല്ലാഹു നിനക്ക് പരീക്ഷണം തന്നിരിക്കുന്നത് നിനക്കെന്തോ നല്ലത് വരാൻ പോകുന്നതിന്റെ അടയാളമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ദുഃഖവും ദുരിതവുമില്ലാത്ത ആരുമില്ല, ദുഃഖവും ദുരിതവുമില്ലാത്ത ആരുമില്ല. അൽഹംദുലില്ലാ പറ, അത് പറയാൻ തോന്നണമെങ്കിൽ റസൂലുള്ള പറഞ്ഞു, ഒരു ദുഃഖം കഴിഞ്ഞ ഒരു സന്തോഷമുണ്ട്, ഒരു കേറ്റം കഴിഞ്ഞ ഒരിറക്കമുണ്ട്. അല്ലാഹു നിനക്ക് ദുഃഖം തന്നിരിക്കുന്നത് നിനക്കെന്തോ നല്ലത് വരാൻ പോകുന്നതിന്റെ അടയാളമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹു ഇപ്പൊ നിനക്ക് ഈ പ്രയാസം തന്നിരിക്കുന്നത് എന്തിനാ, നിനക്കൊരു നല്ല കാലം വരാൻ പോകുന്നു, അതിന്റെ അടയാളവാ. ഇനി ഒരു അൽഹംദുലില്ലാ പറഞ്ഞു ഉറക്കം, എന്താ പറഞ്ഞു, നിനക്ക് എന്തോ വരാൻ പോകുന്നു ഒരു നല്ലത്. ഇട ജോട ഇട കടം വന്ന പോട്ടെ, കച്ചവടം തകർന്ന പോട്ടെ, അടുത്തത് അല്ല തരും, അല്ല തരും, നിനക്ക് പോയ പോട്ടെ, എന്തിന്റെയും പുറകിൽ ഒരു ദുഃഖത്തിന്റെ പുറകിൽ ഒരു സന്തോഷമുണ്ട്. അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു അൽഹംദുലില്ലാ മനസ്സറിഞ്ഞിട്ട് പറ, ഞാൻ പ്രതിഫലം പറഞ്ഞുതരാം. ഒരു അൽഹംദുലില്ലാ പറ, അൽഹംദുലില്ലാ പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം എന്താ? അല്ലാഹു ഒരു പ്രയാസം തരുമ്പോ, ഒരു ദുഃഖം തരുമ്പോ, എന്ത് വേദന അല്ലാഹു തരുമ്പോ, മഹാനായ ഉർവ റളിയല്ലാഹു തആല അൻഹു തന്റെ പൊന്നുമകൻ ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഏറ്റവും മക്കളിൽ ഏറ്റവും ചെറിയ മകൻ, ഏറ്റവും ചെറിയ മകൻ, ആ ചരിത്രം കേൾത്തു നോക്കണം. വല്ലാത്ത അല്ലാഹു വല്ലാത്ത പരീക്ഷണം കൊടുത്ത ഒരു സഹാബിയ ഉർവ റളിയല്ലാഹു തആല അൻഹു. എന്റെ പ്രിയമുള്ളവരെ, കാലിന്റെ വിരൽ പഴുത്തു. വൈദ്യന്മാര് പറഞ്ഞു, തങ്ങളെ വിരൽ മുറിച്ചു മാറ്റിയില്ലെങ്കിൽ പഴുപ്പും മുകളിൽ കയറും. ഉർവ തങ്ങൾ സമ്മതിച്ചില്ല. കാല് മുഴുവനും പഴുപ്പായി, കാൽപത്തി മുഴുവനും പഴുപ്പായി. തങ്ങളെ അവിടെ വെച്ച് മുറിച്ചില്ലെങ്കിൽ മുകളിലോട്ട് കയറും, കുഴപ്പമില്ല. അവസാനം പഴുപ്പ് മുകളിലേക്ക് കയറുമ്പോ വൈദ്യന്മാര് പറഞ്ഞു, ഉർവ റളിയല്ലാഹു തആല അൻഹുവിനോട്, കാല് മുറിച്ചു മാറ്റിയില്ലെങ്കിലും മുകളിലേക്ക് കയറും, പിന്നെ അര വെച്ച് മുറിക്കേണ്ടി വരും. അവസാനം വൈദ്യന്മാര് പറയുമ്പോ ഉർവ റളിയല്ലാഹു തആല അൻഹു സമ്മതിച്ചു. വൈദ്യന്മാര് മുഴുവനും കാല് മുറിക്കാൻ വരുമ്പോ ഒരു ഗ്ലാസ് കള്ളുവായിട്ടാ വരുന്ന ഉർവ തങ്ങളുടെ അടുക്കൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, കള്ളാണ് തങ്ങളെ കുടിക്കണം, എന്തിനാ കാല് മുറിക്കുന്ന സമയത്ത് വേദന അറിയാതിരിക്കാൻ, കാല് മുറിക്കുന്ന സമയത്ത് വേദന അറിയാതിരിക്കാൻ. അന്ന് മയക്കു മരുന്നൊന്നും ഇല്ലല്ലോ, അന്നൊന്നും മയക്കലൊന്നും ഇല്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഉർവ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, കള്ളു കുടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ രണ്ട് റക്അത്ത് നിസ്കരിക്കാം, നിസ്കരിക്കുമ്പോ മുറിച്ചോളാം പറ്റുമെങ്കിൽ. അതാ ഉർവ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞാൻ ഉതുവെടുത്തിട്ട് നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ മുറിച്ചു മാറ്റിക്കോ. മഹാനായി ഉർവ റളിയല്ലാഹു തആല അൻഹു നമസ്കരിക്കാൻ കൈകെട്ടി, അവിടെ നിന്ന് ഫാത്തിഹ ഓതി സൂറത്ത് ഓതാൻ തുടങ്ങി. വൈദ്യന്മാര് പടച്ചവനെ നമസ്കാരത്തിൽ മുഴുകിയെന്ന് മനസ്സിലായപ്പോ ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാല് വെട്ടിമുറിച്ചു. വാപ്പ അറിഞ്ഞില്ല, നമസ്കാരത്തിൽ അവിടെ നിന്ന് വെട്ടിമുറിച്ചു. അവസാനം കാലിൽ നിന്ന് രക്തം ഇങ്ങനെ ഒഴുകുകയാ. അന്ന് രക്തം നിൽക്കുന്നതിന് വേണ്ടി അവർ ചെയ്തിരുന്നത് സൈത്തെണ്ണ തിളപ്പിച്ചിട്ട് മുക്കും കാല്. അല്ലാഹുവെ, ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലിലേക്ക് തിളച്ച എണ്ണയെടുത്ത് ഇങ്ങനെ മുക്കുമ്പോ ബോധം കെട്ട് വീണുപോയി, കാല് മുറിഞ്ഞു കിടക്കുകയാ. അപ്പോഴാണ് തന്റെ ഇളയ മകനുണ്ടല്ലോ, അല്ലാഹു കൊടുത്ത ഏറ്റവും ഇളയ മകന് ഒട്ടകത്തിന്റെ ചവിട്ട് കൊണ്ടിട്ട് മരണപ്പെട്ടു പോയി. ബോധം തിരിച്ചു വന്നപ്പോ കുടുംബക്കാര് മുഴുവനും വൈദ്യന്മാരും അടുത്തുണ്ട്. അവിടെ നിന്ന് പറഞ്ഞു, ഉറുപതങ്ങള് നിങ്ങളുടെ കാല് മുറിച്ച് മാറ്റി, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അൽഹംദുലില്ലാഹ്. ഉറുപതങ്ങളെ, ഏറ്റവും ഇളയ മകന് മരിച്ചുപോയി, ഇന്നാ ലില്ലാഹി അൽഹംദുലില്ലാഹ്. എല്ലാവരും അത്ഭുതത്തോടെ ചോദിക്കുമ്പോ അവിടെ നിന്ന് പറഞ്ഞു, രണ്ട് കാല് തന്നിട്ടല്ല ഒന്നല്ലേ എടുത്തുള്ളൂ, ഒന്നെനിക്ക് ബാക്കി വെച്ചല്ലോ. അൽഹംദുലില്ലാഹ്, എന്റെ മക്കളിൽ അല്ലാഹു ഒരാളെയല്ലേ തിരിച്ചെടുത്തുള്ളൂ, ബാക്കി മക്കളെ എനിക്ക് അല്ലാഹു നൽകിയല്ലോ. അൽഹംദുലില്ലാഹ്, എന്ത് പറഞ്ഞാലും അൽഹംദുലില്ലാഹ് പറഞ്ഞു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഒരു സഹാബി കടന്നു വന്നു. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, അവിടെ അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, നിന്റെ അവസ്ഥ എന്താണ്, സുഖമാണോ എന്ന് ചോദിക്കുമ്പോ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, അൽഹംദുലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ അപ്പൊ തന്നെ ദുആ ചെയ്തു. കുറെ കഴിഞ്ഞൊരു ചെറുപ്പക്കാരൻ കേറി വന്നു. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, സുഖമാണോ? ആ
ചെറുപ്പക്കാരൻ പറഞ്ഞു സുഖമാണ് നബിയേ, അള്ളാന്റെ റസൂൽ ദുആ ചെയ്തില്ല. ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു നബിയേ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം, ഇപ്പൊ തന്നെ ദുആ ചെയ്യണം. പ്രവാചകൻ പറഞ്ഞു നീ അൽഹംദുലില്ലാ പറഞ്ഞിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു. സുഖമാണോ എന്ന് ചോദിക്കുമ്പോ സുഖമാണെന്നല്ല പറയേണ്ടത്, അല്ലാഹുവിനെ സ്തുതിച്ചിട്ടെ മറുപടി പറയാവൂ. അൽഹംദുലില്ലാ പറഞ്ഞാ കിട്ടുന്ന പ്രതിഫലം എന്താ? മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു, തനിക്കൊരു പൊന്നുമോൻ ഉണ്ടായിരുന്നു, മകനോട് വല്ലാത്ത സ്നേഹമാണ്, വാപ്പയും മകനും വല്ലാത്ത സ്നേഹത്തിലാണ്. അവസാനം എന്റെ പ്രിയമുള്ളവരെ, അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ഒരു യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുകയാ. അവസാനം യാത്ര തുടങ്ങുമ്പോ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ കെട്ടിപ്പിടിച്ച് ചുടുചുംബനം കൊടുത്തിട്ട് ഭാര്യയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, എന്റെ പൊന്നുമോൻ നീ നല്ലതുപോലെ നോക്കടേ, എന്റെ പൊന്നുമോനെ നല്ലതുപോലെ നോക്കടേ എന്ന് പറഞ്ഞ് കയ്യിൽ പിടിച്ചു കൊടുത്തിട്ട് അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു യാത്ര തുടങ്ങുകയാ. പടച്ചവനെ ദിവസങ്ങൾ കഴിഞ്ഞു, തന്റെ പൊന്നുമോന് പനി പിടിക്കുകയാണ്. എന്ത് മരുന്ന് കടിച്ചിട്ടും പനി മാറുന്നില്ല, രോഗം ഇങ്ങനെ വർദ്ധിക്കുകയാണ്. അവസാനം തന്റെ പൊന്നാര മകനങ്ങ് മരണപ്പെടുകയോ. വാപ്പ നാട്ടിലില്ല, ഉമ്മ മാത്രമാണുള്ളത്, ഉമ്മ മാത്രമാണുള്ളത്. തന്റെ പൊന്നുമകനും മരിച്ചു കിടക്കുകയാണ്. ഉമ്മു സുലൈഹ് റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, നബിയേ എന്റെ പൊന്നുമോ പോയി, നബിയേ എന്റെ പൊന്നുമോ പോയി, നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇന്നാലില്ലാ, അല്ലാഹുവിന്റെ പരീക്ഷണമാണ് ഉമ്മു സുലൈം, അല്ലാന്റെ പരീക്ഷണമാണ്, പടച്ചവന്റെ പരീക്ഷണമാ. അൽഹംദുലില്ലാ പറ, അൽഹംദുലില്ലാ പറ. സ്വന്തം മകൻ മരിച്ച വാർത്ത പോയി പറയുമ്പോ ക്ഷമിക്കെന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ പ്രവാചകം പറഞ്ഞു, അല്ലാഹുവിനെ സ്തുതിക്കാ, നബിയെ അവിടെ നിന്ന് അൽഹംദുലില്ലാ പറഞ്ഞു, നബിയെ ഭർത്താവ് നാട്ടിലില്ല, ഞാൻ എന്ത് ചെയ്യണം നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഖബറടക്കാം. എന്റെ പ്രിയപ്പെട്ടവരെ, തന്റെ കുഞ്ഞിന്റെ ജനാസ ഖബറടക്കി. ദിവസങ്ങൾ കഴിഞ്ഞു, ഒരു പാതിരാത്രി വീടിന്റെ അകത്ത് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, കിടന്നു കരയുകയാ. എന്തിനെന്നറിയോ, രാവിലെ ഭർത്താവ് യാത്ര കഴിഞ്ഞു മടങ്ങി വരികയാണ്. മോ മരിച്ചതറിഞ്ഞിട്ടില്ല, പൊന്നുമോ മരിച്ചുപോയ കാര്യം അറിഞ്ഞിട്ടില്ല. രാവിലെ ഭർത്താവ് വീട്ടിൽ കയറി വരുമ്പോ എങ്ങനെയാ പറയുന്നത്, എന്താണ് പറയേണ്ടത്? ഉമ്മു സുലൈം കിടന്ന് കരയുകയാണ്. അവസാന സുബഹിക്ക് പാങ്ക് വിളിക്കുമ്പോ അതാ രാവിലെ പടച്ചവരെ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു കടന്നു വരികയാ. ഉമ്മു സുലൈം കുളിച്ചൊരുങ്ങിയിട്ട് വീടിന്റെ കവാടത്തിൽ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഭർത്താവ് വീട്ടിൽ വന്നു സലാം പറഞ്ഞു. വീടിന്റെ അകത്ത് കയറിയപ്പോഴേ, എന്റെ മോനെ വിട്, എന്റെ മോനെ വിട്. ഉമ്മു സുലൈം പറഞ്ഞു, നമ്മുടെ പൊന്നുമകൻ ഒരു സ്ഥലം വരെ പോയിരിക്കുകയാ. അല്ലാ ഭർത്താവിനെ കടിക്കാൻ ഭക്ഷണം കൊടുത്തു, എല്ലാം ചെയ്തു കൊടുത്തു. അവസാനം ചിന്തിച്ചു, പടച്ചവനെ പോയിട്ട് ദിവസങ്ങളായി, എന്റെ ഭർത്താവിന് ആഗ്രഹമുണ്ടാകുമല്ലോ, സാധിച്ചു കൊടുക്കൽ എന്റെ കടമയാണല്ലോ. മകൻ മരിച്ച വാർത്ത മുഴുവനും മനസ്സിന്റെ ഉള്ളിൽ കടിച്ചമർത്തിയിട്ട് കിടപ്പറയിലേക്ക് ചെന്ന് കൊടുക്കുകയാണ്. ശാരീരികമായി ബന്ധപ്പെട്ടു. എല്ലാം കഴിഞ്ഞപ്പോ പണിക്കടി പൊന്നുമോളെ, ഗൾഫിൽ കിടക്കുന്ന ഭർത്താവ് വീട്ടിലേക്ക് കയറി വരുമ്പോ കുത്തുവാക്ക് പറയുന്ന, പരിഹസിക്കുന്ന, വേദനിപ്പിക്കുന്ന പെണ്ണ്, സ്വന്തം മകൻ മരിച്ചു പോയിട്ട് പറന്നില്ല പെങ്ങള്. വീട്ടിൽ വരുന്ന ഭർത്താവിന്റെ മനസ്സ് വേദനിപ്പിക്കുമെന്ന് കരുതിയിട്ട് അവസാനം എല്ലാം കഴിഞ്ഞു, നെഞ്ചത്ത് കടന്നിട്ട് ചോദിക്കുന്നു അബൂ തൽഹ, ആരെങ്കിലും അമാനത്തായ ഒരു വസ്തു നമ്മുടെ കയ്യിൽ തന്നാ? തിരിച്ചു ചോദിക്കുമ്പോ കൊടുക്കണോ തൽഹ? പെണ്ണെ കൊടുക്കണമല്ലോ, അത് നമ്മുടെ കടമയാണല്ലോ, അത് നമ്മുടെ കടമയാണല്ലോ. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു മറുപടി പറയുമ്പോ ഉമ്മു സുലൈം കിടന്ന് കരയുകയോ, ഉമ്മു സുലൈം കിടന്ന് കരയുകയാ. എന്തിനാ കരയുന്നത്? തൽഹ, അല്ലാഹു അമാനത്തായി നമുക്ക് തന്ന നമ്മുടെ പൊന്നുമോന് അല്ലാഹു തിരിച്ചങ്ങെടുത്തു. തൽഹ,
ابو طلحه رضي الله تعالى عنه ഹൃദയം വിടയുന്ന വേദനയോ പൊന്നുമോ മരിച്ചുപോ എന്ന് കേൾക്കുമ്പോ വീടിൻ്റെ അകത്ത് കിടന്ന് കരയുകയാണ് ഏറ്റവും വലിയ വേദന എന്നും അറിയോ ഭാര്യ പറഞ്ഞില്ല എന്ന കാരണമാണ് അവസാനം അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മുന്നിൽ പരാതി എത്തി ഇല്ല നബിയേ ഇവളെന്നെ ചതിച്ചു നബിയേ ഇവളെന്നോട് പറഞ്ഞില്ല നബിയേ അല്ലാഹുവിൻ്റെ പ്രവാചകം ചോദിച്ചു അബൂ തൽഹോ നിനക്ക് ഇതുപോലെ അല്ലാഹു ഒരു നല്ല ഭാര്യയെ നൽകിയില്ലേ അവൾ നിന്നെ വേദനിപ്പിച്ചില്ലല്ലോ നിന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തന്നല്ലോ ഏറ്റവും കൂടുതൽ വേദന അവൾക്കല്ലേ ക്ഷമിക്കബൂ തൽഹാ അൽഹംദുലില്ലാ പറ എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ നിങ്ങൾ ബന്ധപ്പെട്ടതിലൂടെ അല്ലാഹു നിങ്ങൾക്കൊരു പൊന്നുമോനെ തരും അല്ലാഹു ബർക്കത്ത് ചെയ്യും പറഞ്ഞേക്കുകയാണ് മാസങ്ങൾ കടിഞ്ഞ് ഗർഭിണിയായി ഒമ്പതര മാസം കടിഞ്ഞു ഉമ്മു സുലൈം പ്രസവിക്കുകയാണ് ഒരാൺ കുഞ്ഞിന് ജന്മം നൽകി പ്രസവം കടിഞ്ഞപ്പോ അബൂ തൽഹ റളിയല്ലാഹു തആലാ വിളിച്ചു പറയുന്ന ഉമ്മു സുലൈ പാല് കൊടുക്കല്ലേ ഓടിച്ചെന്ന് തന്റെ കുഞ്ഞിനെ വാരിയെടുത്തുകൊണ്ട് ഇലാ ഹദറത്തി റസൂലില്ലാ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഓടുകയാണ് നബിയേ അല്ലാഹു എനിക്ക് സന്തോഷം നൽകി നബിയേ എനിക്ക് പടച്ചവൻ സമ്മാനം നൽകി നബിയേ ഓടിച്ചെന്നിട്ട് പ്രവാചകന്റെ കയ്യിൽ കൊടുത്തു റസൂലുള്ള ബാങ്ക് മിക്കാമത്തും കൊടുത്തു അബ്ദുള്ള എന്ന് പേരിട്ടു പ്രവാചകൻ തന്നെ മധുരം കൊടുത്തു അൽഹംദുലില്ലാഹിന്റെ പ്രതിഫലം കേൾക്കണ്ടേ അൽഹംദുലില്ലാഹിന്റെ പ്രതിഫലം കേൾക്കണ്ടേ ആ പൊന്നുമകൻ അല്ലാഹുവിന്റെ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ചു യുവാവായി വിവാഹം കഴിച്ചു പതിനൊന്നു മക്കള് ജനിച്ചു പതിനൊന്നു മക്കളും ഹാഫില എന്ന ചരിത്രം പഠിപ്പിക്കുമ്പോ ഒരൽഹംദുലില്ലാഹിന്റെ പ്രതിഫലമാ ഒരൽഹംദുലില്ലാഹിന്റെ പ്രതിഫലമാ അതുകൊണ്ട് പ്രിയമുള്ളവരെ നാളെ പടച്ചറപ്പിന്റെ സ്വർഗത്തിലേക്ക് വിചാരണയില്ലാതെ കടന്നു പോകുന്ന ആറ് വിഭാഗത്തിൽ മൂന്നാമത്തെ വിഭാഗം ആരെന്നറിയുവോ അല്ലാഹു ഒരു വേദന കൊടുക്കുമ്പോ സർവസ്തുതിയും നിനക്കാണല്ലാ അൽഹംദുലില്ലാ എന്ന് പറയുന്ന മനുഷ്യർ വയദുഖുലൂന ജന്ന ബിഗൈരി ഹിസാബ് അവൻ നാളെ വിചാരണയില്ലാതെ സ്വർഗത്തിൽ കിടക്കുമെന്ന് പ്രവാചകൻ പറയും.